兄さん。ഈശ്വര, ഈ ശാപം ഞാൻ എവിടെ കൊണ്ട് കഴിയിക്കള. ഈ അറിവില്ല പൈതലായ മകനോട് ക്ഷമിക്കളാമേ, ക്ഷമിക്കളെ, ക്ഷമിക്കളെ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ടുണ്ട്. മറ്റേ സാധനം കൊണ്ടുവന്നിട്ടില്ല. മറ്റേ ഊതുന്ന ഇല്ലേ, ഞാൻ വെള്ളം വന്നേ, എനിക്ക് ഊതാൻ മുട്ടിട്ട് വയ്യ സാറെ, അതാന്ന് മനസ്സിലായി. ഞാൻ ഊതിക്കുന്നേ, സത്യം പറയല്ലോ. ദേ എൻ്റെ കൈ ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, പാൻ കാർഡ് ഇല്ല, എന്തിനാ എനിക്ക് ആധാർ കാർഡ് പോലും ഇല്ലെന്ന്. ഞാനൊരു സാധാരണ പൗരനല്ല, ഞാൻ വെള്ളം വന്നു. സാറിനിപ്പോ എന്നെ പബ്ലിക് ന്യൂസൻസ് എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. നിങ്ങൾ അതൊന്നും ചെയ്യാതെ, നിങ്ങളുടെ ഉത്തരവാദിത്തം പാലിക്കാതെ ഇങ്ങനെ ഇവിടെ വെക്കുന്ന കാര്യം എന്താ? ഇവൻ പണി മേടിച്ചിട്ട് ഇങ്ങനെ ഒരു വികാരവും ഇല്ലാത്ത പോലീസുകാരെ ഞാൻ ആദ്യമായിട്ട് കാണും. സാധാരണ പോലീസുകാര് കണ്ടാ നിമിഷം അടി എങ്ങോട്ട് സാറേ? നീ വണ്ടി വിടെ, ഒക്കെ പറയാം. രണ്ടും പോയിക്കോ, നോക്കിക്കോ. രണ്ടു ദിവസത്തിനുള്ളിൽ ഇവിടെ ഐജിയെ കൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യും. ഓ മയ്യത്തേ, ഓനെടുത്ത് പുറത്തിടുക. സലാം ബാബ. എന്താണോ യമാനെ, ഓനെ കുറിച്ച് വല്ല വിവരം? ഇല്ല ബാബ, നമ്മുടെ സ്കോഡ് മുഴുവൻ സ്പ്ലിറ്റ് ആയി അന്വേഷിക്കാൻ. ഇപ്പൊ വൈകുന്നേരത്തിനുള്ളിൽ പൊക്കിയിരിക്കും ഉറപ്പായിട്ടും. ഓന്റെ ഉമ്മാക്ക് ഡോക്ടർമാര് കൊടുത്തിരിക്കുന്നത് 24 മണിക്കൂർ സമയം, പക്ഷെ ഓൻ ഞാൻ കൊടുക്കുന്നത് ഇന്ന് ഇരുട്ടും വരെ. ഓ അവസ്ഥയിൽ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലേ? പടച്ചോന്റെ രൂപത്തിലാണ് ഞാൻ അയാളെ കണ്ടത്, പക്ഷെ അയാൾ ശരിക്കും ചെകുത്താനാ. 10 എണ്ണം കഴിഞ്ഞ 11-ാമത്തെ ഒരു ഇട്ട് കൊടുക്കലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ 11-ാമത് ഞാനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കണ്ടപ്പൻ അറിയോ, പോലീസിന് ഒട്ടിക്കൊടുത്ത കാശ് തന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിട്ടത്. ചതിക്കാൻ മടിയില്ലാത്തവരുടെ ലോകം, ഒരിക്കൽ പെട്ടാ പിന്നെ രക്ഷപ്പെടാൻ പാടാ. എന്താ ചെയ്യണമെന്ന് ആലോചിച്ചിട്ടെങ്കിലും എത്തും പിടിയും കിട്ടുന്നില്ല. എന്നെ പോലീസിന്റെ കയ്യിലെങ്ങാനും കിട്ടിയ എന്റെ ഉമ്മ ചങ്ക് പൊട്ടിച്ചാവും എനിക്ക് ഉറപ്പാ. ഇതവർക്ക് കൊടുക്കാന്ന് വെച്ചാൽ അവർ ആരെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിരിച്ചു പോകുന്ന എന്റെ ഒരു വണ്ടിക്കൂലി പോലും ഇല്ല. തിരിച്ചു പോകുന്നത് ഇതൊരു അപകടമാണ്.